ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് പഴം വെച്ചിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. മലബാർ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കി പോരുന്ന പഴം അടുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. പിന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് കൂടുതൽ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനിത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്നും കൂടെ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ അടുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത 4 നേന്ത്രപ്പഴം നോക്കിയിട്ട് തന്നെ എടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഇതിലേക്ക് 2 ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി മുന്തിരി കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കൂടെ, ചിരകിയെടുത്ത തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയാൽ മതി. ഇതിപ്പോൾ വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫില്ലിങ്സിലേക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടുതൽ മധുരമൊന്നും ഉണ്ടാവില്ല. കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണെങ്കിലും മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് തേങ്ങ ഒന്ന് കളർ മാറിക്കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിപ്പോൾ ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3 മുട്ടയാണ്. ഈ 3 മുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഈ 3 മുട്ടയും കൂടെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി പാല് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഓരോ പഴവും 4 പീസായിട്ട് നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള പാൻ എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡ് വശത്തേക്കൊക്കെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ള പാനിൻ്റെ സൈഡ് വശത്തേക്ക് എന്നിട്ട് ഓരോ പഴത്തിൻ്റെ പീസും എടുത്തിട്ട് ഈ പാനിൻ്റെ അടിഭാഗം നന്നായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിൽ പഴം നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. പാനിൻ്റെ അടിഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കിട്ടാനായിട്ട് പഴം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പഴത്തിന് മുകളിലേക്കായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുടെ കൂട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓരോ ഗ്യാപ്പ് നന്നായിട്ട് ഫിൽ ചെയ്യുന്ന രൂപത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രൂപത്തിൽ. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് ഈ തേങ്ങയുടെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. ഈ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കുമ്പോൾ ഒന്ന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിന് മുകളിലേക്കും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള പഴം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പഴം വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഇതിന് മുകളിലേക്കായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ മുട്ടയുടെ മിക്സ് നമുക്കിതിന് സൈഡ് വശത്തു കൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ചെറിയൊരു ഗ്യാപ്പ് ഒന്നൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് കുക്കായി കിട്ടുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ടൊക്കെ കിട്ടുകയും ചെയ്യും. ഇനി ഇത് അടച്ച് വെച്ച് സ്റ്റൗവിലേക്ക് വെച്ച് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു പാനിൽ അല്പം ഒന്ന് ഓയിൽ തടിവേ ശേഷം ഒരു പാനിലേക്ക് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗവിലേക്ക് വെച്ചൊരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിം തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ മുകൾ ഭാഗവും ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്ന് നമുക്കിത് മറ്റൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണിത്. അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. നമ്മളിത് കട്ട് ചെയ്തൊക്കെ വെക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ. ടേക്ക് കെയർ, ബൈ ബൈ. അസ്സലാമു അലൈക്കും.